നമസ്കാരം. കേരളത്തിൽ കൊറോണ വൈറസ് ബാധ ഒരാൾക്ക് കൂടി സ്ഥിരീകരിച്ചതോടുകൂടി ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ കേരള സർക്കാർ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിക്കുന്നതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേരളം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഈ കാര്യത്തിൽ കേരളത്തിന് നൽകും എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹരിയാനയിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അവിടെ നിരീക്ഷണം ഉൾപ്പെടെ കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് രക്തസാമ്പിളുകൾ അടക്കം നൽകുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ത്വരിതപ്പെടുത്താനും എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ആരംഭിക്കാനും പ്രത്യേകമായിട്ടുള്ള വിദഗ്ധ സംഘം കേരളത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകൾ നൽകിയിരിക്കുകയാണ്. ഉടൻ തന്നെ കേരളത്തിൽ പുതിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിക്കാനുള്ള വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ചൈനയ്ക്ക് പുറത്ത് മരണമുണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നത്. വ്യൂഹാന പുറത്ത്, അതായത് ചൈനയ്ക്ക് പുറത്ത് ഫിലിപ്പൈൻസിലെ മരണം സ്ഥിരീകരിക്കുമ്പോൾ കൊറോണ വൈറസ് ബാധിതർ മരണ സാധ്യതയിലേക്ക് നീങ്ങുന്നതിൻ്റെ ശതമാനം പോലും വർദ്ധിച്ചിരിക്കുന്നു. നേരത്തെ തുടക്കത്തിൽ ബാധിതരുടെ 1% മാത്രമേ മരണമടയുന്ന സ്ഥിതിഗതിയുള്ളെങ്കിൽ ഇപ്പോൾ അത് 5% ഉയർന്നതായുള്ള ഒരു കണക്ക് പറയുകയാണ്. അനൌദ്യോഗികമാണ് ഈ കണക്കെങ്കിൽ പോലും ഏറെ ആശങ്ക പടർത്തുന്ന ഒരു കാര്യമാണ്. ചൈനയിൽ ഇതിനോടകം തന്നെ 15,000-ൽ പരം ആളുകൾക്ക് കൊറോണ വൈറസ് ബാധയേറ്റു എന്നുള്ള സ്ഥിതി തന്നെയാണ് വന്നിരിക്കുന്നത്. 320-ൽ അധികം പേർ മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ അത് വലിയ തോതിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഔദ്യോഗികമായിട്ടുള്ള കണക്ക് കൂടുമോ എന്നുള്ള സാധ്യതകളും പറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ചൈന രോഗ നിർണയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന, അതായത് പുറത്തേക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലേക്ക് കൃത്യമായി വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിരുന്നു. ആദ്യ പടിയായി ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നവർക്ക് സജ്ജീകരണങ്ങൾ മനേസറിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഹരിയാനയിലെ ഗുർഗാവൺ ജില്ലയിലാണ് ഇപ്പോൾ സൈനികർ കൃത്യമായിട്ടുള്ള ക്യാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് നിരീക്ഷണത്തിലായവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും കർശനമായിട്ടുള്ള ജാഗ്രത കൊടുത്തിരിക്കുന്നു. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രിയിലും പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, പ്രത്യേക വാർഡ്, പ്രത്യേകമായിട്ടുള്ള ഐസൊലേഷൻ ക്യാമ്പ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടുതൽ ഡോക്ടർമാർ ഇതിനുവേണ്ടി ഡോക്ടർമാരെ അതിനായിട്ട് ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള ചില കരുതൽ നടപടികൾ എടുത്തിരുന്നു. റെസ്പിറേറ്ററി മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സർജിക്കൽ സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ത്യ കയറ്റി അയക്കുന്നതിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ കർശനമായിട്ടുള്ള നിയന്ത്രണം തന്നെയാണ് ഇപ്പോൾ പുതിയ നീക്കങ്ങളിലേക്ക് വരുത്തുന്നത്. പ്രത്യേകിച്ചും കേന്ദ്രം കേരളത്തിന് വേണ്ടി ഈ വിഷയത്തിൽ നല്ല രീതിയിൽ സഹായം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മരളി വർത്താ.